യേശുവിന്റെ സാക്ഷികളാണ് നമ്മൾ. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് സഭയോടെ കേൾക്കാം. ആദ്യത്തെ സാക്ഷി നൽകുന്നു മാഗി ജോസ്. എന്റെ പേര് മാഗി ജോസ് എന്നാണ്. അമ്പഴക്കടന്നാണ് ഞാൻ വരുന്നത്. എന്റെ ഭർത്താവിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. ആള് കൂലിപ്പണിക്ക് പോയി വരുമ്പോൾ തലയില് ഒരു ഛർദി വന്നു ചുമ വന്നോടുകൂടി. അങ്ങനെ ആശുപത്രി കൊണ്ടുവന്നപ്പോ പറഞ്ഞു സിടി സ്കാൻ എടുക്കാൻ പറഞ്ഞു. സിടി സ്കാൻ എടുത്തപ്പോ തലച്ചോറില് രക്തക്കുഴൽ പൊട്ടി. നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് നാളെ ചാലക്കുടി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ലാസ്റ്റ് തിരുവനന്തപുരം വരെ എത്തി. അവിടെ നിന്നല്ല ആളെ മടക്കി രക്ഷയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ജെറുസലേമിൽ വന്ന് ആളുടെ എല്ലാ രേഖകളും യേശുനാഥന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തി തരണേന്ന്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ജോസിനെ കണ്ടു. ജോസും പറഞ്ഞ എന്ത് ചേച്ചിന്ന് ചോദിച്ചു. അങ്ങനെ എന്റെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്റെ തലയെ കൈവച്ചിട്ട് ജോസിന്റെ പേര് പറഞ്ഞ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയം ആള് വീട്ടില് കിടക്കണ് രക്ഷയില്ലാണ്ട് ഓർമ്മ പോലുമില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പം ഉണ്ടാവില്ല, ജൂബിലി മിഷൻ എല്ലാ ആശുപത്രിയിലേക്കാണ് ഞാൻ ആ സമയം പോണത്, ചേച്ചിക്ക് അവിടെ അഡ്മിഷനും കിട്ടും, ഓപ്പറേഷൻ ഭംഗിയായിട്ട് നടക്കുന്നു പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ ചെന്ന് കണ്ട്. കുര്യൻ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷന് 1.5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല സാറ് എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു കാരുണ്യനിധിയിലേക്ക് ഒരു അപേക്ഷ വയ്ക്കുന്നു പറഞ്ഞു. അങ്ങനെ 4 ദിവസം കൊണ്ട് അവിടെ കാരുണ്യനിധി പാസ്സായി. മറ്റുള്ള കുറെ ആൾക്കാരും ഞങ്ങളെ സഹായിച്ച് ഓപ്പറേഷൻ കയറി രക്ഷ കിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈ യേശുനാഥനമ്മനെ രക്ഷപ്പെടുത്തി തരുന്നുള്ളൂ. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു ഓപ്പറേഷൻ വിജയിച്ചിരിക്കുന്നു. ഇവിടുന്ന് ഒരു പ്രാർത്ഥന തന്നിരുന്നു അച്ഛൻ മറന്നുപോയി വിട്ടുപോയി പറയാൻ. ദിവ്യവൈദ്യം ഔഷധമായ യേശുവിനിൽ വന്ന് നിറയണമേ എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തുന്ന ആൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ നിമിഷം അങ്ങനെ ഓപ്പറേഷൻ വിജയിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊന്നും ഒരാൾ ഇവിടുത്തെ യേശുവിന്റെയും മാതാവിന്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്ന ആളിപ്പോ സുഖപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയുടെ അടുത്ത് നമ്മൾ പൊക്കി കഴിഞ്ഞു പോകുമ്പോൾ അമ്മയോട് ഒന്ന് പറഞ്ഞു പോകാനായിട്ട് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. കാരണം അടുത്ത ആഴ്ച വരെയുള്ള നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണ് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അമ്മയോട് യാത്ര പറഞ്ഞ് വരുമ്പോഴും പോകുമ്പോഴും അങ്ങനെ ഒരു പതിവുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകമായി അത്ഭുതകരമായി കർത്താവ് സൗഖ്യം നൽകിയ ഈ അത്ഭുതകരമായ സാക്ഷ്യം കർത്താവിന്റെ കടന്ന് അർത്ഥം ചെയ്ത് ഒരിക്കൽ കൂടി കടന്ന് അടിച്ച എന്റെ പേര് ലൗസി സ്ഥലം പറവ. ഒരു കൊല്ലം മുമ്പ് എനിക്ക് പെട്ടെന്ന് വയറുവേദന ഉണ്ടായി. ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോ എനിക്ക് ഡ്യൂട്രസി മഴയാന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു പട്ടസ്ഥിതിയും ജ്യൂസച്ചനെയും കണ്ട് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ദീപ വൈദ്യുതി ആവശ്യമായി ചേച്ചി എന്നിന് വന്ന് നിറണേന്ന് പറയാൻ പറഞ്ഞു. കടലാസ് വന്നു. ഞാനത് പല പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു. ജെർസിൽ ധ്യാന കേന്ദ്രത്തിൽ വന്നു. 4 മാസം ഒരു ആദ്യ ശനിയാഴ്ച രോഷത്തിൽ പ്രാർത്ഥന വന്നു. ഇവിടെ പങ്കെടുത്ത എന്റെ പല മായി 8 ഒക്ടോബർ 15-ാം തീയതി ഞാൻ പോയി സ്കാൻ തൃശ്ശുമ്പർന്ന് പുതുക്കാരൻ സന്തോഷിച്ചു സ്കാൻ ചെയ്യുന്നതിന്റെ ഫലമായി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു മഴ മാറാനില്ല, ഒന്നും കാണാനില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുത്തെ നിലവിളക്കില് എണ്ണ എടുത്തോണ്ട് പോയി ഇത് വൈദ്യുതി ആവശ്യമായി ഏച്ചി എന്നിന് വന്ന് നിറണമേന്ന് വന്ന് വയറെ ഇങ്ങനെ കുരിശ് വരച്ച് പരട്ടുകയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുകയും ചെയ്യുന്ന ഫലമായി എനിക്ക് ഓപ്പറേഷൻ കൂടാണ്ട് മാറിക്കിട്ടി. ഏച്ചിയെ സ്തുതി, ഏച്ചിയെ നന്ദി, ഏച്ചിയെ മഹത്വം. കൈകൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തിൽ പറയാം. ഗർഭപ്രാർത്ഥന വിശ്വാസിയുടെ പ്രാർത്ഥന കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകിയെന്ന് കാരണം ഉയർത്തിയടിച്ച് അഞ്ചുകൊല്ലായിട്ട് അപ്പസ്തോലന്മാർ കൂടി അതിന്റെ ഫലം കൂടിയാണ് പറഞ്ഞത്. സാക്ഷി നൽകുന്നു ജീന വിൻസൻ. എന്റെ പേര് ജീന വിൻസൻ. ഇതെന്റെ അമ്മ ആനി. ഞങ്ങൾ വരാക്രയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ഒരു സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായി. സ്ഥലം വിറ്റിട്ട് ബാധ്യത തീർക്കാന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല. ഞങ്ങൾക്ക് ബാധ്യത കൂടി കൂടി വന്നു.
അമ്മ ഇവിടെ വന്നിട്ട് നിയോഗം വെച്ച് 9 വെള്ളിയാഴ്ചകളില് വെള്ളിയാഴ്ചകളിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും അപ്പച്ചനും അമ്മച്ചും കൂടി ധ്യാനത്തിന് താമസിച്ചുള്ള ധ്യാനത്തിന് പങ്കെടുക്കുകയും ചെയ്തു. അച്ഛനെ കണ്ടു. അപ്പൊ അച്ഛൻ പറഞ്ഞു വിയാമരിയ വഴികളില് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് അവിടുത്തെ മണ്ണെടുത്തിട്ട് വിൽക്കാൻ തടസ്സമായി നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ കുറുക്കഴിക്കുന്ന മാധാവിന്റെയും പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു. ഇതൊക്കെ ചെയ്തു പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ധ്യാനം കൂടി പോയി 6 മാസത്തിനുള്ളില് സ്ഥലം കച്ചവടം നടന്നു. ഞങ്ങളുടെ ബാധ്യതകളെല്ലാം തീർന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു കുടുംബത്തിന്റെ കടങ്ങൾ കടക്കെണികൾ കത്താന്ന് നന്നായിട്ട് അറിയാം. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രാർത്ഥിക്കണം, നന്നായി പ്രാർത്ഥിക്കണം, ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ഒരവസരം ഒരുക്കിയതാണ് ജീന വിൽസന്റെ കുടുംബത്തിന്. കാരണം ഉയർത്തിയടിച്ച നല്ലൊരു വിധം ഉയർത്തിയടിച്ച സാക്ഷി നൽകുന്ന മെസ്സി ബൈജു. എന്റെ പേര് ബ്ലസി ബൈജു. ഞാൻ പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു. എനിക്ക് BSc നഴ്സിംഗ് ഫൈനൽ ഇയർ എക്സാമില് ദൈവം നൽകിയ അത്ഭുതകരമായ വിജയത്തെ കുറിച്ച് സാക്ഷ്യം പറയുന്നതിനാണ് നിൽക്കുന്നത്. എക്സാമിന് മുമ്പായി ഞാനിവിടെ പട്ടദർശന കാണാൻ വന്നിരുന്നു. അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛനോട് ഞങ്ങള് ബാച്ചിൽ മൊത്തം 34 പേരാണുള്ളത്. ഞങ്ങൾ 34 പേരും പാസ്സാകുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. അച്ഛൻ തല കൈവച്ച് പ്രാർത്ഥിച്ചു, 3 മിഠായി തന്നു, ഒപ്പം 4 പരീക്ഷാ വിജയ പ്രാർത്ഥന കാർഡും തന്നിരുന്നു. അതിനൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞിരുന്നു രാത്രി 9 ആകുമ്പോ അച്ഛനെ വിളിക്കണം, അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കോളേജിൽ ചെന്ന് ഈ കാർഡുകള് പരീക്ഷാ വിഷയ പ്രാർത്ഥനയുടെ കാർഡുകള് 34 കോപ്പി എടുത്ത് ഞങ്ങളുടെ പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു. അവരോട് 9 ആകുമ്പോ വിളിക്കാനും പറഞ്ഞിരുന്നു. ഞങ്ങൾ അച്ഛനെ വിളിച്ചു, പ്രാർത്ഥിച്ചു. ഓരോ എക്സാംസും ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ആ എക്സാം കഴിഞ്ഞു വരുമ്പോൾ അച്ഛന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അച്ഛൻ പറയായിരുന്നു, ഇന്ന് എക്സാം പാടാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, ദൈവം നിങ്ങൾക്ക് ഉന്നതകരമായ വിജയം നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ചു. അപ്പൊ എന്റെ അമ്മ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വരുമായിരുന്നു, ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ എക്സാം റിസൾട്ട് ഈ 1 മുമ്പാണ് വന്നത്. ഞങ്ങൾ 34 പേരും പാസ്സായി. ദൈവത്തിന്റെ നന്ദി സ്തുതി. 34 പേരും പാസ്സായത് നിങ്ങൾ കേട്ടിട്ടുള്ളൂ. അതിനേക്കാൾ മുമ്പ് ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ വന്നിരുന്ന് അവിടുന്ന് പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അവർക്ക് മിഠായി കൊടുത്തു. പഠന പരീക്ഷാ വിജയത്തിന്റെ പ്രാർത്ഥന ഇന്നും ചൊല്ലി 9:30 ഇവിടെ നിന്ന് നടക്കുന്ന പ്രാർത്ഥന ഇന്ന് കുറെ പേര് വാങ്ങിച്ചോളൂ, കടലാസ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നതേ ഉള്ളൂ. 9:30 ഇവിടെ നിന്ന് പ്രത്യേകമായി കുട്ടികൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതിൽ സംബന്ധിക്കണം. അത് കുട്ടികൾക്ക് വേണ്ടി എന്നല്ല, പല തരത്തെ പീഡകൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ്. അതിൽ വിശ്വാസം വേണം, വിശ്വാസിച്ച് മാത്രമേ അത് ഫലമുണ്ടാകുള്ളൂ. അപ്പോ ു അതിൽ വിശ്വസിച്ചു, ആ പ്രാർത്ഥന ചൊല്ലി പറഞ്ഞ പ്രകാരം മധുരം കഴിച്ചു. 34 പേരും പാസ്സായിട്ടുള്ളതാണ്. കൈയടിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു കരം ഉയർത്തിയടിച്ചു. ക്ലാസും ഇന്ന് രണ്ടുപേർക്ക് ഡിസ്റ്റിങ്ഷനും ബാക്കിയുള്ളവർക്ക് പാസ്സായിരിക്കണം. അങ്ങനെയാണ് പാസ്സായെന്നാണ് ഞാൻ ചോദിച്ചത്. സാക്ഷി നൽകുന്നു നീതു രോജൻ. എന്റെ പേര് നീതു രോജൻ. സ്ഥലം ഒല്ലൂര്. എനിക്ക് കിട്ടിയ ഫൈനൽ ഇയർ ബി ഫാം എക്സാമിന് ഉന്നത വിജയത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എക്സാമിന് മുൻപ് ഞാനും അമ്മയും കൂടി ഇവിടെ പട്ടത്തച്ഛനെ വന്നുകൊണ്ട് പ്രാർത്ഥന സഹായം ചോദിക്കുകയും അച്ഛൻ മിഠായി തരികയും പരീക്ഷ വിജയ പ്രാർത്ഥന ചെല്ലാൻ പറയുകയും ചെയ്തിരുന്നു. അതുപോലെ 9:30 അച്ഛൻ ഇതുപോലെ വിളിക്കാൻ പറഞ്ഞിരുന്നു. അതിന്റെ ഫലമായി പരീക്ഷയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിരുന്നു. പക്ഷേ എന്നും ഞാൻ എക്സാമിന് മുൻപ് പോകുന്നതിന് മുൻപ് ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ചോർമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സാധിക്കാവുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും മുന്തമ്മയോടെ ഒന്ന് പ്രാർത്ഥിക്കുകയും മാതാപാതയിലൂടെ മുട്ടുമ്പഴങ്ങുകയും ചെയ്തിരുന്നു. അതിന്റെ എല്ലാം ഫലമായി ബി ഫാമിന് ഫസ്റ്റ് ക്ലാസ് നൽകി ജെറുസലേം നാഥനും നദിയും അനുഗ്രഹിച്ചു. 1000 നന്ദി പറയുന്നു. വീണ്ടും കേൾക്കുക ബി ഫാം എക്സാമിനേഷന് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കുക.
കുട്ടികൾ പരീക്ഷയിൽ പോകുന്നതിനേക്കാൾ മുൻപായിട്ട് ഒരു 10-20 പേർക്ക് ആ പ്രാർത്ഥന കടലാസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും പുതിയത് വരുന്നത് ഞങ്ങൾക്ക് കാണാം. മിഠായി കഴിക്കും, പ്രാർത്ഥന ചൊല്ലും. ഈ പ്രയർ ആ പരീക്ഷാ ഹാളിൽ ഉണ്ടാകുന്ന ബന്ധന കെട്ടുകൾ അഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് പ്രയർ വൈകിട്ട് 9:30 അച്ഛൻ ഇവിടെ നടന്നത്. ഒത്തിരി കഷ്ടപ്പെട്ടതാണ്, പല സ്ഥലങ്ങളൊക്കെ വരുമ്പോഴും ആ സമയം നോക്കിയൊക്കെ വരുന്നത്. പേരൻസ് നിർബന്ധം ഉണ്ടാക്കുക, അത് ബിഫാം ആയും അതുപോലെ IELTS ആയാലും IIT പരീക്ഷ ആയാലും അതുപോലെ തന്നെ 10-ാം ക്ലാസ് ആയാലും 8-ാം ക്ലാസ് ആയാലും കുട്ടികൾക്ക് ഒരു സ്പിരിച്വൽ സപ്പോർട്ട്, ഒരു പ്രയർ സപ്പോർട്ട് കൊടുക്കുന്ന പ്രാർത്ഥനയാണെന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ് ഏകദേശം 800 പേരാണ് ഇപ്പൊ പങ്കെടുക്കുന്നത്. അത് പോരാ, 1200 പേർക്ക് അതിൽ ഒരേ സമയം പങ്കെടുക്കാവുന്നതാണ്. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിനോടും കുട്ടികളോടും ഈ നിർദ്ദേശം നിങ്ങൾക്ക് തരികയാണ്. നീതു ജോൺ ഈ ഫാമിൽ പാസ്സാകാൻ കാരണം നൽകിയ നിർദ്ദേശം കൃത്യമായി പാലിച്ചു എന്നുള്ളതാണ്. നമുക്ക് പറഞ്ഞു അടിച്ച നല്ല ദൈവത്തോട് നന്ദി പറയുക. ഫാർമസ്യൂട്ടിക്കൽ സയൻസ് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നിരിക്കുന്നതാണ്. സോ ഗുഡ്, നമുക്ക് കൈ വിളിച്ച കോൺടാക്ട് വിജയത്തിന് എത്തി നമ്മുടെ കൺവെൻഷൻ ഗ്രൗണ്ട് പോയിക്കൊണ്ട് ഇവിടെത്തിച്ച് ഇതാ ഒരു വലിയ തീർത്ഥയാത്രയുടെ നിരത്താണ് വലതു പറഞ്ഞുയർത്തി സ്വരമുയർത്തി സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിച്ച് പുരുഷ പിടിച്ചുകൊണ്ട് കൺവെൻഷൻ വാട്സപ്പ് ജൂബിലി കൺവെൻഷന്റെ എല്ലാ ഗ്രൗണ്ടുകളിലും ഈ ഷോട് നടക്കുന്നത് കാണുന്നു. റോഡ് നടക്കണം, പതിവിനെയല്ല നടക്കുന്നത്, റോഡ് നടക്കുകയാണ്. വലതു പറഞ്ഞുയർത്തി പിടിച്ചുകൊണ്ട് 5, 6, 7, 8 ദിവസങ്ങളിൽ ഒരു ദിവസം ഭജനത്തോടെ നടത്താനിരിക്കുന്ന മികച്ച ജൂബിലി കൺവെൻഷന് വേണ്ടി 10,000 പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോൾ ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് ചേർന്നുകൊണ്ട് കർത്താവ് കൺവെൻഷൻ ഗ്രൗണ്ടിലെ എല്ലാ ദിവസങ്ങളിലേക്കും ഒരു പടയാത്രം, വചനത്തിന്റെ പടയാത്രം അറിയുന്ന എല്ലാ മക്കളിപ്പോൾ അനുഗ്രഹിക്കുന്ന കൈകളടിച്ച നല്ല രൂപത്തോട് നന്ദി പറയുന്നു. എന്റെ പേര് മേരി വിനോജ്, സ്ഥലം വടക്കഞ്ചേരി. ഞാൻ 2 നിയോഗങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്ന്, എനിക്ക് എന്റെ കാലിന്റെ അടിയിലായിട്ട് 3 വർഷമായിട്ട് സോറിയാസിസിന്റെ അസുഖം ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ജെറുസലേംനാഥന്റെ മുന്നിൽ വെച്ച് പറയും, ഈശോയെ എന്റെ അസുഖം മാറ്റി തരികയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാന്ന് പട്ടത്തച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അച്ഛൻ ദിവ്യവൈദ്യന ഔഷധവുമായി ഈശോയെ എന്നെ വന്ന് നിറയണമേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. അത് ചൊല്ലിയതിന്റെ ഫലമായി എന്റെ കാലിൽ പാടുപോലും ഇല്ലാതെ തന്നെ അസുഖം പൂർണ്ണമായി മാറിക്കിട്ടി. രണ്ടാമത്തെ സാക്ഷ്യം, സെറ്റ് എക്സാം ഞാന് 5 പ്രാവശ്യം എഴുതിയിരുന്നു. 5 പ്രാവശ്യം പേടിക്കണ്ട, 1 പ്രാവശ്യം 2 പ്രാവശ്യം പരീക്ഷ എഴുതിയതും പേടിക്കണ്ട, 5-ാമത്തെ ആളാണ് ഇതൊക്കെ. 5 പ്രാവശ്യം പരീക്ഷ എഴുതി 5 പ്രാവശ്യം തോറ്റുപോയി. 5 പ്രാവശ്യം തോറ്റു. 6-ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞു, എന്റെ അമ്മ പറഞ്ഞു 9 മാസാദ്യ വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം. ഇവിടെ വന്ന് 9 മാസാദ്യ വെള്ളിയാഴ്ച ഞാൻ വരികയും ബാക്കി എല്ലാ വെള്ളിയാഴ്ചകളിലും അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന്റെ ഫലമായി അതിനു മുമ്പ് പരീക്ഷയ്ക്ക് മുമ്പ് അച്ഛനെ വന്ന് വീണ്ടും കണ്ടു. അച്ഛനെനിക്ക് പരീക്ഷാ വിജയത്തിനുള്ള പ്രാർത്ഥനയും ഒരു മിഠായിയും തന്നിരുന്നു. ആ പ്രാർത്ഥന ചൊല്ലിയത് അച്ഛൻ പറഞ്ഞത് റിസൾട്ട് വരുന്നത് വരെ പ്രാർത്ഥന ചൊല്ലാനാണ്. അതിനു മുമ്പ് ആൻസർ കീ വന്നപ്പോ ഞാൻ ആൻസർ കീ ആകാംക്ഷപൂർവ്വ ആൻസർ കീ നോക്കി 3 മാർക്കിന് ഞാൻ തോറ്റുപോയി. പക്ഷെ റിസൾട്ട് വരുന്നത് വരെ അച്ഛൻ പറഞ്ഞതിന്റെ ബലത്തില് ഞാൻ പ്രാർത്ഥന ചൊല്ലി അമ്മയും പ്രാർത്ഥിക്കുകയായിരുന്നു. അതിന്റെ ഫലമായി റിസൾട്ട് വന്നപ്പോ പാസ്സായി. ഓക്കെ, തോറ്റുപോയ ആളെ ജയിപ്പിക്കാനായിട്ട് അന്ന് കൊടുത്ത ആ മെസ്സേജാണ് റിസൾട്ട് വരുന്നത്. ആൻസർ കീ വന്നപ്പോഴും അതിനകത്ത് 3 മാർക്കിന് അല്ലേ, 3 മാർക്കിന് തോറ്റിരുന്ന മേരി വിനോച്ചാണ്. പക്ഷെ റിസൾട്ട് വരെ പ്രാർത്ഥിക്കാനാണ് അച്ഛൻ പറഞ്ഞത്. ആ റിസൾട്ട് വന്നപ്പോൾ മേരി വിനോച്ച് പൂർണ്ണമായിട്ടും പാസ്സായിരിക്കുകയാണ്. കാരണം ഉയർത്തി അടിച്ച നല്ല രീതിയിൽ